Hello my cooking lovers, welcome back to our channel Ritushan Taste World by Sasha'sCookBook. Nan Sabi. அப்ப நம்மட வீடியோலக்கு எல்லாருக்கும் സ്വാഗതം. அப்ப இந்த வீடியோ என்ன പറയുന്നത് நமக்கு வீட்ல ஈஸி ஆயிட்டு எளுப்பத்துல ரெடி ஆக்கാൻ പറ്റുന്ന ஒரு சாயக்கட ஸ்நாக் ആണ്. சாயக்கடி ஸ்நாக் வை நேரத்து ஈவினிங்ல நமக்கு తినാനൊക്കെ പറ്റിട്ടുള്ള அதுபோல തന്നെ കുട്ടികൾക്കും സ്കൂളിലും ഒക്കെ കൊടുത്തു விடാൻ പറ്റിയ നല്ലൊരു ஸ்நாக் കൂടിയാണ് இது. നമ്മുടെ വീട്ടിൽ റവയും ഒരു അല്പം മൈദയും കുറച്ച് പാലും നട്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡി ആക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് സേമിയം അതുപോലെ നട്സും ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അവിൽ ചേർക്കാം. അതെല്ലാം നോൺ വെജ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ നോൺ വെജ് ചിക്കനോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മധുരം സ്വീറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് തേങ്ങയും അതുപോലെ സേമിയം ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി റെസിപ്പി അങ്ങനെ ട്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്കിതും ഇങ്ങനെ മടക്കി നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കണം, അതായത് മോമോസ് ഒക്കെ ഉണ്ടാക്കണ പോലെ മടക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ തരിയട ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് തരിയട ഉണ്ടാക്കാനായിട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽക്കപ്പിനടുത്ത് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പശു നെയ്യാണിത്. അപ്പോൾ ഇനി വേണ്ടത് ഒരു അതേപോലെ തന്നെ അരക്കപ്പ് സേമിയയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വറുത്തെടുക്കാത്ത സേമിയാണ്, അതായത് വറുക്കാത്ത സേമിയ. അപ്പോൾ അരക്കപ്പ് സേമിയ, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും ബദാമും പിസ്തയൊക്കെ അങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരുള്ള ഉപ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമുക്ക് അത് കുഴക്കും വിടാനായിട്ടാണ്. പിന്നെ ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് മൈത്ത, ഒരു കപ്പ് റവ, അതുപോലെ തന്നെ. അപ്പോൾ പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് നെയ്യും നമ്മൾ നോക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരുന്നുള്ള ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ. ഇനി വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ്. അതും ഇതുപോലെ ഒരു കപ്പിൽ അളന്ന് എടുത്തു വെച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള ഗ്ലാസ്സാണോ ഉള്ളത് അല്ലെങ്കിൽ അളവ് കപ്പാണോ ഉള്ളത് അതിൽ അളന്നിട്ട് എടുക്കുക. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് പാലെടുത്താൽ മതിയാവും. രണ്ട് കപ്പാണ് എടുക്കുന്നത്, റവ എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് പാലെടുക്കുക. അപ്പോൾ ഞാനിവിടെ റവ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ റവ പാലിനകത്തോട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ഈ റവയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പാലൊക്കെ റവയിൽ നന്നായിട്ടൊന്ന് സോക്ട് ആവും. ഇതിങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതായത് റവ നന്നായിട്ട് ഈ പാലിൽ ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് നന്നായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, നമുക്ക് ഒരു 1.5 കപ്പോളം തേങ്ങയും കൂടി വേണം കേട്ടോ അതിൻ്റെ കൂടെ ഫില്ലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും റവ അതാ ഈ ഒരു അവസ്ഥയിലാണ്, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരുന്നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നെയ്യ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴയ്ക്കും. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചെറിയ തോതിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിത് നെയ്യിലാണ് കുഴയ്ക്കുന്നത്.
അധികം വെള്ളം ചേർക്കണ്ട. നെയ്യിൽ കുഴയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇപ്പോൾ നെയ്യ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം ബാക്കി ഒരിച്ചിരി വെള്ളമോ അല്ലെങ്കിൽ കുറച്ചും കൂടി പാലോ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ്. ഞാനിപ്പോൾ നെയ്യിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ് ഇതുണ്ടാവുക. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ കുഴക്കാം. പക്ഷേ നമ്മുടെ ഈ ഒരു ഡോ എന്ന് പറയുന്നത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് കറണ്ട് പോയത്. ഞാൻ ബാക്കി എല്ലാ ഫില്ലിങ്ങും ഒക്കെ ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. കുഴച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നെയ്യ് ഇനി വേണോ വേണ്ടിയോ എന്ന്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം 2, 3, 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. കറക്റ്റ് ഒരു അളവ് 1 കാൽ കപ്പ് നെയ്യാണ് എടുത്തു വയ്ക്കുന്നത്. അതിൽ നിന്ന് പിന്നെ 1 ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ മൈദ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും അതിനകത്ത് ഇനി വെള്ളം ചേർക്കേണ്ടി വരുമെന്നൊക്കെ. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നെയ്യ് മാത്രം എടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റവേനകത്തോട്ട് നമ്മൾ ആദ്യം 1 ഗ്ലാസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഡോക്കകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അത് ഫില്ലിങ്ങിൽ മാത്രമായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇതിൻ്റെ ആ ഒരു കോട്ടിങ്ങിൽ കൂടി ഒന്ന് ഒരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് 1/4 ടീസ്പൂൺ എടുത്ത് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വീണ്ടും ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. കയ്യിൽ നിന്ന് അധികം പറ്റി ഇതായിട്ട് വരുമൊന്നുമില്ല. അപ്പോൾ ഇത് കുഴച്ചിട്ട് 15 മിനിറ്റ് 20 മിനിറ്റ് വീണ്ടും നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്കിതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ഒരു ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ കുഴയ്ക്കാം. പക്ഷേ ചപ്പാത്തി മാവിനെ പോലെ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോ അല്ല. അതിലും കുറച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണിത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടാകുമ്പോഴത്തേനും നമുക്കിതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നോൺ വെജ് എന്തെങ്കിലും ഫില്ലിങ് റെഡിയാക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു നോർമൽ ഫില്ലിങ് പോലെ. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി വെളിച്ചം കുറവാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നേരത്തെ 1/4 കപ്പ് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് തന്നെയുള്ള 2 കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് ഏകദേശം 4 ടേബിൾ സ്പൂൺ എടുത്ത് നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 x 2 ടോട്ടൽ 6 ടേബിൾ സ്പൂൺ നിങ്ങൾ എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ബാക്കി നമ്മുടെ കാഷ്യൂനട്ടും നട്ട്സും ഒക്കെ ഒന്ന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമും അതുപോലെ പിസ്തയും. ഇനി ഇത് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസും കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കിസ്മിസ് അധികം ആഡ് ചെയ്യുന്നില്ല. ഇവിടെ ആർക്കും മുന്തിരി ഇങ്ങനെ അധികം ഇഷ്ടമല്ല. പച്ച കഴിക്കും. അതായത് നമ്മുടെ ഡ്രൈ ഗ്രേപ്സ് ഉണ്ടല്ലോ, അത് ചുമ്മാ അങ്ങനെ ഉണക്ക മുന്തിരി ചുമ്മാ കഴിക്കും. അതല്ലാതെ നമ്മൾ നെയ്യിൽ വാട്ടിയിട്ടുള്ള മുന്തിരി ഇവർ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അധികം ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നട്ട്സൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കുകയാണ്. നമ്മൾ സെയിം പാനിൽ തന്നെ ആ ഒരു നെയ്യിൽ തന്നെ നട്ട്സ് വറുത്ത നെയ്യിൽ തന്നെ നമ്മൾ സേമിയയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതെല്ലാം വേറെ വേറെ റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സേമിയയുടെ റോസ്റ്റിങ്ങും അതുപോലെ നട്ട്സിൻ്റെ റോസ്റ്റിങ്ങും ഒക്കെ സമയം നമുക്ക് മാറി മാറി വരും. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും വേറെ വേറെ ആയിട്ട് ചെയ്യുന്നത്. ഇതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ മാത്രം ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് കരിഞ്ഞ പോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അതിന് ആ ഒരു നെയ്യുടെ മണമൊക്കെ ഒന്ന് ഇതായാൽ മതി. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ നെയ്യൊക്കെ ആഡ് ചെയ്യുമ്പം ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ ടോട്ടൽ 6 ടേബിൾ സ്പൂൺ അടുത്ത് ചേർത്തിരുന്നു. ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാം കേട്ടോ. നെയ്യ് കൂട്ടി ചെയ്യുമ്പോഴാണ് ഈ ഒരു അടയുടെ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്.
അപ്പോൾ നമ്മുടെ സേമിയയും ഏകദേശം ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വന്നത് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരുന്ന നെയ്യാണെങ്കിൽ നല്ല ചൂടായിരുന്നല്ല, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ച് വേറൊരു പാത്രത്തിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും സെയിം പാൻ വെച്ചിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഒരു അര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു മുക്കാൽ കപ്പിനടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. മുക്കാൽ കപ്പ് ടു ഒരു കപ്പ് വരെ നിങ്ങൾക്ക് തേങ്ങ എടുക്കാം കേട്ടോ. ഫില്ലിംഗ് എത്ര വേണോ അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഫില്ലിങ്ങിൻ്റെ അളവ് കുറച്ചധികമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഒരു അര കപ്പ് തേങ്ങ അല്ലെങ്കിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ സേമിയ അങ്ങനെയൊക്കെ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഈ ഫില്ലിങ് നമുക്ക് ഇലയുടെ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ല, ആ ഒരു ഞാൻ എടുക്കുന്ന ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്കൊരു 40 തരിയട ഉണ്ടാക്കാം. ഞാനിപ്പോൾ 2 വട്ടമായിട്ടാണ് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത്. അത് ആദ്യം ഒരു ദിവസം ഉണ്ടാക്കി ബാക്കിയുള്ള ഫില്ലിങ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ നല്ലൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ആയിട്ടിരിക്കും. അപ്പോൾ കൂടുതൽ ഫില്ലിങ് ആയിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമുക്കത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇലയുടെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാം. അതെല്ലാം കൂടി ഉരുട്ടി ബോൾ പോലെ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടും. ഇനി ഇതിനകത്തോട്ട് തേങ്ങ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഒരു കപ്പിനടുത്ത് മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അരക്കപ്പ് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുത്തു, നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ മുഴുവനായിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയയും അതുപോലെ നട്ട്സും ഒക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകപ്പൊടിയും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ തീ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കാം. ഓവറായിട്ട് ഓവർ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, ഒരു ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്തായാലും ഇച്ചിരി ഒരു ഫ്ലേവർ ഉണ്ടാവണം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഇനിയിപ്പം ഓവറായിട്ട് ഫ്ലേവറൊന്നും വേണ്ട, കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നത്, ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കാര്യമായിട്ടൊന്നുമില്ല, ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ കറണ്ട് ഒരു വല്ലാത്ത പോക്കാട്ട പോയത്. അപ്പോൾ ഞാനിതാ നമ്മുടെ ഒരു ചപ്പാത്തി മാവിൻ്റെ പലക എടുത്തിട്ടുണ്ട്. ഇത് കല്ലിൻ്റെ പലകയാണ്, അതായത് മാർബണേറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പലകയുണ്ടല്ലോ, ഇതൊക്കെ നമുക്കിപ്പോൾ കടയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ മാവ് കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ ഈ ഒരു പലകയിൽ വെക്കുക, എന്നിട്ടിങ്ങനെ കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞിയൊരു വട്ടമായി കൊടുക്കുക. ഒരുപാട് വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആയി കൊടുക്കുക. ഇനിയിപ്പോൾ ചെറുതാണ് വേണ്ടതെങ്കിൽ ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇതൊന്ന് പരത്തി വെക്കാം. നമ്മളെപ്പോഴും ആദ്യം ചെയ്യുമ്പം ഒരു ട്രയൽ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ വണ്ണം കുറക്കണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്തൊരു ഫില്ലിംഗ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് മാത്രം ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. നട്ട്സൊക്കെ ഉണ്ടാവുമ്പം അതിങ്ങനെ ചിലപ്പം പുറത്തേക്കൊക്കെ വരും. ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യാം. എന്നിട്ട് മേൽഭാഗത്തുനിന്ന് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇപ്പുറത്തോട്ട് ഇട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചെറുതായിട്ടൊന്ന് വെലിഞ്ഞു പോവും. അതുപോലെ തന്നെ നന്നായിട്ട് ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫില്ലിങ്സൊക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് പോവും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മടക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ മറ്റേ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ പ്രസ് ചെയ്ത് എടുക്കില്ലേ,
അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിലൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഞാൻ ചെയ്തത് കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ടായിരുന്നു, നമുക്കിനി അത് ചെറിയ ഒരു ഇതായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുട്ടി എടുക്കുന്ന ഉരുളി ഉണ്ടല്ലോ, അത് അതിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും നമ്മൾ ഇങ്ങനെ ഇതുപോലെ ആക്കുന്നത്. നമുക്ക് ഇതുപോലെയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ കുറച്ച് ഫില്ലിംഗ് കുറഞ്ഞു പോയാലും എനിക്ക് തോന്നി, കാരണം ഇത് കുറച്ച് വലുതായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് ഉള്ളിലോട്ട് ഇതുപോലെ ഇങ്ങനെ വിരൽ വെച്ചൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മാവും ഇതുപോലെ ബോളാക്കിയിട്ട് കുഞ്ഞായിട്ട് ഇതുപോലെ പരത്താം. ചെറുതായിട്ട് ഓവറായിട്ട് ഇങ്ങനെ തിക്നെസ് കുറച്ചിട്ട് ചെയ്യേണ്ട, അത് എന്ന് വെച്ചാൽ ഓവറായിട്ട് തിന്നായിട്ട് പരത്തണ്ട, നിൽക്കണ്ട. ഒരു ചെറിയ പൂരിയുടെ വലിപ്പമുള്ള വട്ടത്തിൽ ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഫില്ലിംഗ് ഇങ്ങനെ നടുക്കതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കുക. നീളത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് അതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നമ്മളിതുപോലെ ഇങ്ങനെ ചെയ്യുക. സാധാരണ മോമോസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണിത്. നമ്മളിതുപോലത്തെ മോമോസിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട് മുന്നേ. അപ്പോൾ അതായത് ഡാർജിലിംഗ് സ്പെഷ്യൽ മോമോസും അതുപോലെ ഒരു ചിക്കൻ സൂപ്പും അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അത് എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ലിങ്കിൽ ഞാൻ സ്ക്രീനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ ആയിട്ടോ കൊടുക്കാട്ടോ. അപ്പോൾ നിങ്ങൾ അതുമൊന്ന് കണ്ടു നോക്കാട്ടോ ആ വീഡിയോ. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മുടെ ഈ ഒരു തരിയട കിട്ടും. ഇതിനെ മടക്കട എന്നും പറയുന്ന കേൾക്കാം, നമ്മുടെ ഇവിടെയൊക്കെ അധികം മടക്കട എന്നും പറയും. ഇത് വൈകുന്നേരത്തെ ഈവനിങ്ങിനൊക്കെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക്, ഞാനിപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്യാം, ചെയ്ത് നോക്കുക. എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. സൺഫ്ലവർ ഓയിലിൽ ചെയ്ത് എട്ടുമ്പം വേറൊരു ടേസ്റ്റാണ്, നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പം വേറൊരു ടേസ്റ്റാണ്. എന്നാലും നമുക്ക് ഹെൽത്തി വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ട്രയലായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് ഞാൻ ട്രയലായിട്ട് ചെയ്ത് നോക്കി, അതായത് ചൂടൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ഒരു നന്നായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഓവർ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകത്തേയുള്ളൂ, അതിൻ്റെ ഉള്ളിലൊന്നും അധികം വേവാതെ ആയിപ്പോവും. അപ്പം നമുക്ക് ഇതുപോലെ ഓരോന്നങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു അപ്പം ചുടുന്നത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. സൺഫ്ലവർ ഓയിലും ചുട്ടെടുക്കാം, പക്ഷേ ആ ഒരു സൺഫ്ലവർ ഓയിലിൻ്റെ മണം എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തുനിന്ന് മാത്രം. എന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ഓരോ സാധനങ്ങൾ ചെയ്യുമ്പം നമുക്ക് ചില സാധനത്തിന് ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇപ്പോൾ ഉണ്ണിയപ്പം ആയാലും എനിക്ക് വെളിച്ചെണ്ണയിൽ ചുട്ട ഉണ്ണിയപ്പമാണ് കൂടുതലിഷ്ടം. അപ്പോൾ നമ്മളൊരു അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചെയ്യാം. അപ്പോൾ ഇത് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചുട്ടിട്ട് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒന്ന് ചുട്ടു എന്ന് പറഞ്ഞില്ലേ, അതാണിത്. ഞാനിതൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ നല്ല ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. അപ്പോൾ ദാ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങും ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. മധുരമൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ഇത് കുറച്ച് വലുതായിട്ട് പരത്തിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ഫില്ലിങ് ചേർക്കാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. നമ്മൾ വറുത്തെടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആദ്യം ഒന്ന് ഇട്ട് നോക്കുക.
അത് ഇട്ട് നോക്കിയതിന് ശേഷം അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നെണ്ണോ ഒപ്പര ഇട്ട് കൊടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നെ വറുത്തെടുക്കാനായിട്ട്. അതായത് നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ട് അടുത്ത് തന്നെ ഉണ്ടാവണം. അത് വെച്ചിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എല്ലാ സൈഡും നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഇതാ നേരത്തെ ഞാൻ പൊട്ടിച്ചില്ല, അതിൻ്റെ ഉള്ളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാനിതൊന്നും കൂടെ നിങ്ങൾക്ക് പൊടിച്ച് കാണിച്ചു തരാം. ഇത് ഒന്നായതിന് ശേഷം നമുക്കത് കാണിക്കാം. കുറച്ച് സമയമെടുത്തിട്ട് തന്നെയാണ് ഇതാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഏകദേശം ഒരു നല്ല ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡാകുമ്പോൾ തന്നെ നമുക്കിത് വാങ്ങി എടുക്കാം. അധികം ഇനിയും ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോഴത്തേനും അത് ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയി, തരിയട ഇവിടെ റെഡി ആയിട്ടാണ്. നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ കളറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചറും ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൈകുന്നേരം ഈവനിങ്ങിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വീട്ടിൽ റവയൊക്കെ വാങ്ങിയിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ, റവയൊന്നും ചിലവാകുന്നില്ലെന്നുണ്ടെങ്കിൽ, ഞാനിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തരിയട ഞാനിതാ ഒരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളായാലും നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ടുണ്ട്, പുറത്താണെങ്കിൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ള് നല്ല അടിപൊളി സോഫ്റ്റും അതുപോലെ ഫില്ലിംഗ് ആയാലും നല്ല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. നട്ട്സും ഒക്കെ അങ്ങനെ ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. എൻ്റെ പുറത്തെ ക്രഞ്ചിനെസും ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. നല്ല എമ്മി ആയിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ ബേക്കറി പലഹാരമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നവർക്ക് ഇതൊരു പലഹാരം ഉണ്ടാക്കി എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. നമുക്ക് എളുപ്പത്തിൽ ചായക്കടയിലൊക്കെ സ്നാക്കായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ ഫ്രം സബി. സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ ന്യൂ കിഡിലൻ വീഡിയോസ്. ബൈ. റിതുഷാൻ ടേസ്റ്റ് വേൾഡ്.